കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഇ ഡി കേസിൽ അറസ്റ്റിലായ നാല് പ്രതികളെയും ഒരുമിച്ച് പാർപ്പിക്കുന്നതിൽ ജയിൽ അധികൃതരോട് വിശദീകരണം തേടി പ്രതികളായ അരവിന്ദാക്ഷനെയും ജിൽസിനെയും സബ് ജയിലിൽ നിന്ന് മുഖ്യ പ്രതികളുള്ള എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റിയതിൽ ഇ ഡി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ ഇടപെടൽ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി ഓഫീസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ സി പി എം നേതാവ് അരവിന്ദാക്ഷനും ബാങ്ക് ജീവനക്കാരനുമായിരുന്ന ജിൽസും ആദ്യം റിമാൻഡിലായത് എറണാകുളം സബ് ജയിലിലേക്ക് എന്നാൽ വരെ എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റി നേരത്തെ അറസ്റ്റിലായ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിനെയും തട്ടിപ്പിലെ ഇടനിലക്കാരൻ പി കിരണിനെയും പാർപ്പിച്ചിരിക്കുന്നതും ഇവിടെയാണ് കേസിലെ പ്രധാന പ്രതികളായ നാലുപേരെയും ഒരേ ജയിലിലാക്കിയതിലാണ് ഇ ഡി കോടതിയിൽ അതൃപ്തി അറിയിച്ചത് കോടതിയോ അന്വേഷണ ഏജൻസിയോ മുൻകൂർ അറിയിക്കാതെയാണ് ജയിൽ മാറ്റമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ പരിഗണിച്ച കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജയിൽ വകുപ്പിനോട് വിശദീകരണം തേടി കേസിൽ റിട്ടയേർഡ് എസ് പി ആന്റണി ഇരിങ്ങാലക്കുട മുൻ ഡിവൈഎസ്പി ഫേമസ് വർഗീസ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പതിനെട്ട് കോടി രൂപയോളം തട്ടിയെടുത്ത് മുങ്ങി നടന്ന അനിൽകുമാർ എന്നിവരെ ഇ ഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കേസിലെ മുഖ്യപ്രതികളായ സതീഷ് കുമാറും പി പി കിരണും തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കത്തിൽ ഡിവൈഎസ്പി ഫേമസ് വർഗീസ് ഇടപെട്ടിരുന്നു മുൻ എസ് പി ആന്റണിക്ക് സതീഷ് കുമാറുമായി പണ ഇടപാട് ഉണ്ടായിരുന്നതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഇ ഡി ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന വിലയിരുത്തലാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത് പ്രതികളായ സതീഷ് കുമാറിന്റെയും പി പി കിരന്റെയും റിമാൻഡ് കോടതി ഇന്ന് വീണ്ടും നീട്ടി ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി